ഇവിടുത്തെ മുക്കുതന്ത്രിയാണ് കാര്യം. ഇതുപോലെ ഒരു മുക്കുതന്ത്രി ഞാൻ കണ്ടിട്ടില്ല ഈ കണ്ട കാലമായിട്ട്. ഇതുപോലെ ഒരു മുക്കുതന്ത്രി ഞങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നല്ലോ. ഞാൻ പറഞ്ഞില്ലേ എന്നെ ഇവർക്ക് വലിയ കാര്യമാണ്. എന്താ ചെയ്യാ? ഇപ്പൊ ദേശാമാനിയിൽ ഒരു അക്ഷരത്തിട്ട് വന്നപ്പം നിങ്ങളെല്ലാം കൂടെ അർമാദിക്കുന്ന കണ്ടു. അയ്യോ അത് അവനൊരു കയ്യബദ്ധം പറ്റിയതാണ്, മാപ്പാക്കണം. ഒരാൾക്ക് വിദേശത്ത് ജോലി ഉണ്ടെന്നാണ് ധരിച്ചിരുന്നത്. വിദേശത്തല്ല, ദില്ലിയിലാണ്. അബദ്ധം പറ്റിപ്പോയി പുള്ളിക്ക് ചില വാക്കുകൾ, അതുകൊണ്ട് ആരും മോശമല്ല. ഒരു സമരം ചെയ്യുമ്പോൾ അവർക്ക് സ്വത്തുണ്ടെന്നും മകൾ സ്വിറ്റ്സർലൻഡിലാണെന്നും കള്ളം എഴുതി വെച്ചിട്ട് നന്നായിട്ട് അത് പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കിയെന്ന് ഇ പി ജയരാജൻ തന്നെ പറയുന്നിടത്താണ് ശ്രീ കെ അനിൽകുമാർ അതിനെ അക്ഷര തെറ്റായി വ്യാഖ്യാനിക്കുന്നത്. കഷ്ടമാണ്. ഇവനൊക്കെ എന്തിനുള്ള, എനിക്കതാ മനസ്സിലാകാത്തത്. എനിക്ക് സ്മൃതിയോട് പറയാനുള്ളത്, സി പി എമ്മിന്റെ പ്രതിനിധി പറയുന്ന എല്ലാത്തിനെയും ഒരു തെറ്റായി കണക്കാക്കുന്നത് ശരിയല്ല. അദ്ദേഹം ദേശാഭിമാനിയിൽ ഒരു അക്ഷരത്തെറ്റ് വന്നു എന്ന് പറഞ്ഞു. ആ അക്ഷരത്തെറ്റ് അതിന്റെ പേരച്ചടിക്കുന്നതിലാണ്. അത് ദേശാഭിമാനി എന്നല്ലായിരുന്നു, അവരടിക്കേണ്ടത് ദേശാപമാനി എന്നായിരുന്നു. ദേശാപമാനി എന്നായിരുന്നു. ആ അക്ഷരത്തെറ്റാണ് അനിൽകുമാർ ചൂണ്ടിക്കാണിച്ചത്. സ്മൃതി അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചത് ശരിയായില്ല. എന്തിനാ മാഡ്രിഡിലെ കണ്ടോ പോയിട്ട് ഫോട്ടോഷോപ്പ് ചെയ്തൊരു ഇമേജ് എടുത്തുകൊണ്ട് പിണറായി വിജയന്റെ പേര് അവിടെ പ്രദർശിപ്പിച്ചു എന്ന് പറയാൻ എഴുതി പിടിപ്പിച്ച പാർട്ടീസാണ്. അവന്റെ പൗരധർമ്മമാണല്ലോ. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ പുണ്യവെള്ളപ്പനെ നടക്കുന്ന ചന്ദനവും പൂച്ചി. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. താങ്കൾ ഈ ചോദിക്കുന്നില്ല, കേരളത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്ന്? കാണുന്നുണ്ടല്ലോ, കുടിശ്ശിക 24,000 കോടിയിൽ എത്തിയിരിക്കുന്നു. ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. സർക്കാർ ജീവനക്കാർക്കുള്ള കുടിശ്ശിക, കെ എസ് ആർ ടി സി ജീവനക്കാർക്കുള്ള കുടിശ്ശിക, ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക, ക്ഷേമ പെൻഷൻ 4 മാസത്തെ ഗഡു. ഇപ്പോൾ ഒരു മാസത്തെ ഗഡു കൊടുത്തുകൊണ്ട് പതുക്കെ യാത്ര തുടങ്ങിയാണല്ലോ. ഇന്ന് കൊടുത്തു തുടങ്ങിയില്ലെങ്കിൽ എങ്ങനെ യാത്രയുമായി മുന്നോട്ട് പോകും? എന്തോ ആരും വിളിച്ചില്ലല്ലോ. എനിക്ക് തോന്നിയതായിരിക്കും, പോട്ടെ. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കും മക്കളെ.